ഞാനെന്നെ പറയാം, ബാക്കി എല്ലാ വൈദികരെ സന്യ ബാക്കി സദസ്സിലെല്ലാവർക്കും നമസ്കാരം. മൈക്കിലധികം സംസാരിച്ച് ശീലമൊന്നുമില്ല, അതിൻ്റെ പേരിൽ അധികം സംസാരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസരമാണ്. എന്നാലും ഇത്രയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഇവിടെ വിളിച്ചു വരുത്തി ഇത്രയും ആദരവ് തരാനായിട്ട് സന്മനസ് കാണിച്ച എല്ലാവർക്കും നന്ദി. ഞാനിവിടെ എൽ പി സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് അന്നിവിടെ നാലര ക്ലാസ്സിന് കൂടാതെ ഒരു നാലര ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. അത് ഇടക്കാലത്ത് വെച്ച് വന്നു, ഇടക്കാലത്ത് വെച്ച് തന്നെ അത് ഇല്ലാതെ. ആ സ്കൂളിൽ ആ ക്ലാസ്സിലേക്ക് അധ്യാപകനായിട്ട് ഒരു അധ്യാപകനെ കൊണ്ടുവന്നത് ഇരിഞ്ഞാലക്കുടക്കാരൻ ഫ്രാൻസിസ് മാസ്റ്ററാണ്. ആ മാസ്റ്ററുടെ മകളാണ് ഞാൻ. അങ്ങനെ നാലര ക്ലാസ്സും കൂടി ഇവിടെ പഠിച്ച് അങ്ങനെ 5 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ ചെയ്ത ആളാണ്. അതിനുശേഷം അന്ന് നാട്ടിൽ നമ്മുടെ നാട്ടിൽ യാതൊരു പഠനം സൗകര്യത്തിനുള്ള ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. അന്ന് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ താണിശ്ശേരി സ്കൂളും മാളായി സ്കൂളും ആശ്രയിച്ചാണ് 10-ാം ക്ലാസ് വരെ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് TDC പഠിക്കാനായിട്ട് തൃശ്ശൂർ ആരമ്പാറ സ്കൂളിൽ TDC കഴിഞ്ഞു. ആ വർഷം തന്നെ ഞാനിവിടെ ഒരു അധ്യാപികയായിട്ടും ഞാൻ ജോയിൻ ചെയ്തു. അന്ന് ഞാനിവിടെ അധ്യാപികയായിട്ട് വരുമ്പോൾ എനിക്ക് ശബ്ദം കുറവാണ് കേൾക്കുന്നതെന്ന് വിചാരിക്കാൻ. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ അധ്യാപകരും എന്നെ പഠിപ്പിച്ച സാറന്മാരും ടീച്ചർമാരും തന്നെയായിരുന്നു. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ അവരിൽ പലരും അധികം പേരും ആരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അവരെയെല്ലാം ഞാൻ നന്ദിപൂർവം സ്മരിക്കുന്നു. അവർക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇവിടെ ഇവിടെ നിന്നും 23 വർഷം ഞാനിവിടെ പഠിപ്പിച്ചു. അതിനുശേഷം എൻ്റെ തന്നെ സ്വന്തം ആവശ്യപ്രകാരം വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിന്ന് 23 വർഷത്തിന് ശേഷം 1979 ഇവിടെ നിന്ന് ഞാൻ വേറെ സ്കൂളിലേക്ക് പോയി അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഒടുവിലെ 12 വർഷം പുത്തമേൽക്കര IJLPSൽ 5 വർഷം അധ്യാപികയായും 7 വർഷം പ്രധാനാധ്യാപികയായും ജോലി ചെയ്തു. അതിനുശേഷം 1991 മാർച്ച് 31 ഞാൻ പെൻഷനായി. അന്ന് ഇവിടെ 36 വർഷം മുമ്പ് ഞാനിവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സദസ്സിൽ വന്ന് വരാൻ സാധിക്കുമെന്നോ സംസാരിക്കാൻ സാധിക്കുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഇന്ന് സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഘാടക ഈ പരിപാടി ആസൂത്രണം ചെയ്യാനും ഇതിനു വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ സംഘാടകർക്കും, പ്രത്യേകിച്ചും എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ച ശ്രീമാൻ ജോസഫ് സാറിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അധികം നീട്ടി കൊണ്ടുപോകുന്ന ധരിക്കാനുള്ള ആരോഗ്യം കുറവാണ്. അതിൻ്റെ പേരിൽ ബാക്കി എല്ലാവർക്കും എൻ്റെ നന്ദി.